അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യനാ വഹബീബിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടെ വന്നിട്ടുള്ള ഒരു ചോദ്യം, മനുഷ്യർ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സ്വയംഭോഗം ചെയ്യുന്നത് ശപിക്കപ്പെടാൻ നിമിത്തമാകും. നാകിഹുൽ യദി മൽഊൻ എന്നുള്ള ഒരു വചനം ഓതിക്കൊണ്ട് ഒരു മുസ്ലിയാരുടെ വലിയ ഒരു പ്രസംഗമാണ്. അപ്പം ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പറയാനുള്ളത്, ഒന്നാമതായിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, നാളെ നരകവും സ്വർഗവും ഹിസാബും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, രാവും പകലും രഹസ്യവും പരസ്യവും എന്നെ എൻ്റെ രക്ഷിതാവ് നിരീക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ലൈംഗിക രംഗത്ത് അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അവന് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അവൻ്റെ ഇണയെ പ്രാപിക്കുക, അതാണ് ഏറ്റവും പവിത്രമായിട്ടുള്ള മാർഗം. തൻ്റെ ജനനേന്ദ്രിയങ്ങൾ അത് സൂക്ഷിക്കണം, അതിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ നബിയുടെ വചനങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ മനുഷ്യർ പലപ്പോഴും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, താമസിക്കുന്നു. അങ്ങനെ അവർക്ക് വികാരങ്ങളുണ്ടാകും. അത്തരം ഘട്ടത്തിൽ ഹലാലായ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇണയെ പ്രാപിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യത്തിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഘട്ടത്തിൽ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല, അത് കുറ്റകരമാവില്ല എന്നുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണമുണ്ട്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഹദീസ് നാകിഹുൽ യദി മൽഊനുൻ, അതിൻ്റെ അർത്ഥം മുഷ്ടിമൈദുനം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വചനത്തെ സംബന്ധിച്ച് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. കഷ്ഫുൽ ഖഫാ വ മുസീലുൽ ഇൽബാസ് അമ്മ ഇഷ്തഹറ മിനൽ അഹാദീസി അലാ അൽസിനത്തിൻ നാസ്, ജനങ്ങളുടെ നാവുകളിലൂടെ പ്രസിദ്ധമായിട്ടുള്ള ചില വചനങ്ങളുണ്ട്, ആ വചനങ്ങളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയും അതുപോലെ തന്നെ അതിലെ ഗൂഢമായ കാര്യങ്ങൾ വെളിവാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്രന്ഥം എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. കഷ്ഫുൽ ഖഫാ വ മുസീലുൽ ഇൽബാസ് അമ്മ ഇഷ്തഹറ മിനൽ അഹാദീസി അലാ അൽസിനത്തിൻ നാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം. ഇത് മഹാനായ ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് അൽ ജഅലൂനി അൽ ജറാഹി എന്ന് പറയുന്ന പണ്ഡിതൻ്റെയാണ്. ഈ ഗ്രന്ഥത്തിൽ പറയുന്നു നാകിഹുൽ യദി മൽഊനുൻ എന്ന് പറയുന്ന ഹദീസ്, ഖാല അർ-റഹാവി ഫീ ഹാഷിയത്തിൽ മനാർ ലാ അസ്ല ലഹു. മഹാനായ ഇമാം റഹാവി തങ്ങൾ മനാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ഹാഷിയയിൽ, അതിൻ്റെ വിശദീകരണത്തിൽ, അതിൻ്റെ അടിക്കുറിപ്പുള്ള ഗ്രന്ഥത്തിൽ എന്ത് പറയുന്നു, ലാ അസ്ല ലഹു, ഈ വചനത്തിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ അഹാദീസിൽ ളഈഫതി വൽ മൗളൂഅ വ അസറുഹ സയ്യ ഫിൽ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നു. നാകിഹുൽ യദി മൽഊൻ എന്നുള്ള വചനത്തെ സംബന്ധിച്ച് പറയുന്നു ളഈഫുൻ, അത് ദുർബലമാകുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇസ്ലാം ലൈംഗിക രംഗത്ത് അച്ചടക്കം പാലിക്കുവാൻ നിർദ്ദേശിക്കുകയും അത് കണിശമായി പുലർത്തണമെന്ന് പറയുകയും ഇണയായി ഇണയെ പ്രാപിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് പോകുമെന്നുള്ള ഘട്ടം വരുമ്പോൾ
ഒറ്റക്ക് ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരു സങ്കീർണമായ ഘട്ടത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന് പറയാൻ ന്യായീകരണമില്ല. ചില വചനങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇത് ചെയ്യുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഈ മുസ്ലിയാർ പറയുന്ന വചനം, അത് പണ്ഡിതന്മാർ മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നത്, ആ ഹദീസ് ലാ അസ്ലലഹു, അതിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അത് ളഈഫ്, ദുർബലമാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.